കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കേസിലെ പ്രതികളായ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകിയതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കുന്ദമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത്. നഴ്സുമാരും ഡോക്ടർമാരും രണ്ട് ഡോക്ടർമാരും രണ്ട് നഴ്സുമാരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. എം എസ് അനീഷ്കുമാർ ചേരുകയാണ്. അനീഷ്, ആരോഗ്യവകുപ്പും ഈ ഹർഷീനയുമായി മാസങ്ങളായുള്ള പോരാട്ടമുണ്ട്. ഈ വിഷയത്തിൽ ഹർഷീനയ്ക്കൊപ്പം പൊതുസമൂഹം നിലയുറപ്പിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? കുറ്റപത്രം കൊടുക്കുമ്പോൾ അത് ഈ ഡോക്ടർമാർക്കെതിരെയും നഴ്സുമാർക്കെതിരെയും കൃത്യമായ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ആ, തീർച്ചയായും രഞ്ജിത്ത്, വളരെ മാസങ്ങൾ തന്നെ നീണ്ട പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് ഈ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഹർഷീന നേടിയെടുത്തത്. പലതവണ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി, ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൻ്റെ മുൻവശത്തിരുന്ന് പ്രക്ഷോഭം നടത്തി. അതിനുശേഷം സെക്രട്ടേറിയറ്റ് നടയിൽ വരെ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. ഇതിനൊടുവിലാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രേഖാമൂലമുള്ള അനുമതി ഈ ആരോഗ്യ പ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനായി നൽകിയത്. ഇതനുസരിച്ച് ഇപ്പോൾ മെഡിക്കൽ മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ ഗൈനക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ സി കെ രമേശൻ, ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റും മലപ്പുറം സ്വദേശിയുമായ ഡോക്ടർ എം ഷഹ്ന, മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നഴ്സുമാരായ എം രഹന, കെ ജി മഞ്ജു എന്നിവരാണ് ഈ കേസിലെ 1 മുതൽ 4 വരെയുള്ള പ്രതികൾ. ഇവരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രോസിക്യൂഷനുള്ള അനുമതി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയതോടുകൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ഇന്ന് കുന്ദമംഗലം കോടതിയിലും ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതോടുകൂടി ഈ നിയമപരമായ നടപടിക്രമങ്ങൾ ഒരു വശത്ത് പൂർത്തിയാവുമെന്നാണ് ഹർഷീന കരുതുന്നത്. എന്നാൽ മറുവശത്ത് തൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുരുതരമായി ബാധിച്ച തരത്തിലുള്ള സങ്കീർണതകളിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ തനിക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഹർഷീന ഉന്നയിക്കുന്നു. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് കുറ്റപ്രകാരമാണ് ഇവർക്കെതിരെ ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. എന്തായാലും ആ കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ കോടതിയെ സമീപിച്ചു 1 കോടി രൂപ തനിക്ക് നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം ഹർഷീന ഉന്നയിക്കുന്നത്. നേരത്തെ സർക്കാർ ഈ ഹർഷീനയുടെ സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ആ നഷ്ടപരിഹാരം തനിക്ക് മതിയാവില്ല എന്ന നിലപാടിലേക്കാണ് ഹർഷീന എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി നിയമസഹായത്തിനുള്ള പിരിവെടുത്ത് കോടതിയെ സമീപിച്ച് 1 കോടി രൂപ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ തന്നെയാണ് ഹർഷീനയുടെ തീരുമാനം. 2017 നവംബർ 30 ഹർഷീനയുടെ പ്രസവ ശസ്ത്രക്രിയ, 3ാമത് പ്രസവ ശസ്ത്രക്രിയ കോഴിക്കോട് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയത്. ഇതിനുശേഷം ഈ നവംബർ 30 പ്രസവ ശസ്ത്രക്രിയ നടന്നു. ഇതിനുശേഷം വേദന ഒഴിഞ്ഞ സമയം ഈ ഹർഷീനയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് കണ്ടെത്തിയത്. ഇതിനുശേഷം നിരവധി ചികിത്സകൾ നടത്തിയെങ്കിലും ഒന്നും കൃത്യമായി വേദന ഒഴിവാക്കാൻ സഹായകരമായില്ല. ഇതേ തുടർന്നാണ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിൽ 2022 സ്കാനിംഗ് നടത്തിയത്. ഈ സ്കാനിങ്ങിലാണ് വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ 2 തവണ പ്രസവ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സ്കാനിങ് അടക്കമുള്ള ടെസ്റ്റുകൾ നടത്തിയെങ്കിലും ഇത്തരം ഈ കത്രികയുടെ സാന്നിധ്യം അല്ലെങ്കിൽ അത്തരമൊന്നും വയറ്റിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കൃത്യമായി 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ കത്രികയുടെ സാന്നിധ്യം വയറ്റിനുള്ളിൽ കണ്ടെത്തിയത്. എന്നാൽ ഈ കത്രികയുടെ ഉടമകൾ അല്ലെങ്കിൽ കത്രിക തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പിഴവ് മൂലം വയറ്റിൽ നിക്ഷേപിക്കപ്പെട്ടതല്ല എന്ന വാദമുഖത്തിലാണ് ആശുപത്രി അധികൃതർ ഉറച്ചു നിന്നത്. ആരോഗ്യവകുപ്പ് നിരവധി അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയെങ്കിലും കുറ്റവാളികൾ ആരും ഇല്ല എന്ന ഒരു കണ്ടെത്തലാണ്, അല്ലെങ്കിൽ ഈ കത്രിക എവിടെ നിന്നാണ് വയറ്റിൽ കുടുങ്ങിയതെന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു നിഗമനത്തിൽ എത്താൻ കഴിഞ്ഞില്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്. രഞ്ജിത്ത്, അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി കപ്പൽശാലയിൽ നിന്ന് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ പ്രതി ശ്രീനിഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. എറണാകുളം CJM കോടതിയിലാണ് പ്രതിയെ ഇന്നലെ പോലീസ് കസ്റ്റഡി